പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കിഫ്ബിയിലൂടെ കേരളം മുന്നോട്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മലപ്പുറം ജില്ലയിലെ ചെറിയം ഹിൽ വ്യൂ പോയിന്റിന് പ്രശസ്തമായ മങ്കട നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ട് മുന്നണികളും വികസന രംഗത്ത് സവിശേഷമായി ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വൈദ്യുതി, അങ്ങനെയുള്ള മേഖലകളിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആ പ്രത്യേകതയ്ക്ക് കാരണം നമ്മുടെ ജനങ്ങളുടെ ഒരു ജനാധിപത്യ ബോധവും പ്രബുദ്ധതയും. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഊന്നൽ കൊടുക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ UDF-ൻ്റെ ഭരണകാലത്ത് ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആ കെട്ടിടം MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണിതാണ്. ഈ കെട്ടിടമാവട്ടെ ഈ സർക്കാർ കിഫ്ബിയിൽ പെടുത്തി തന്ന സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടം. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ പണി പൂർത്തിയായ ഏക കെട്ടിടം ഇതാണ്. മറ്റ് സ്കൂളുകൾക്കും സർക്കാർ കിഫ്ബിയിൽ പെടുത്തി ഓർഡർ ഇറക്കിയെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. എന്നാലും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഈ ശ്രമങ്ങൾ മലയാളികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. മങ്കട മണ്ഡലവും അതുമായി പൂർണ്ണമായി കഴിഞ്ഞ 10 കൊല്ലങ്ങളായി സഹകരിക്കുകയാണ്. കാരണം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൻ്റെ 60% ഉപയോഗപ്പെടുത്തിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. അപ്പോൾ ഈ പ്രാവശ്യം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അത് കൂടുതൽ സഹായകമായിട്ട്. അതുപോലെ തന്നെ പല സ്കൂളുകളിലും ഈ മോഡേൺ ഹൈടെക് ആക്കുന്ന നടപടികൾ പൂർത്തിയായിട്ടുണ്ടല്ലോ എല്ലാ സ്കൂളുകളിലും. അതിൻ്റെ ചടങ്ങും 12-ാം തീയതി നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അനുവർത്തിച്ചു പോരുന്ന നയത്തിൻ്റെ വിജയകരമായ തുടർച്ചയാണ്. അതൊന്നും ആരും രാഷ്ട്രീയമായി കാണില്ല. അതിന് ആര് ഭരിക്കുന്നു നമ്മളാരും നോക്കാറില്ല. ആര് ഭരിച്ചാലും പൊതുവിദ്യാഭ്യാസ രംഗത്തിന് ലഭിക്കുന്ന പിന്തുണയും പ്രോത്സാഹനവും ഓരോ മലയാളിയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. ആ രംഗത്ത് നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ യുവജനങ്ങൾ ആ രംഗത്ത് വളർന്നു വന്ന് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ നാടിനും ഗുണകരമായി മാറും എന്ന കാര്യത്തിൽ സംശയം. പൊതുവിദ്യാലയങ്ങൾ വളരെയധികം പരിമിതികളെ കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് അത് വളരെയധികം തടസ്സം സൃഷ്ടിച്ചിരുന്നു. എപ്പോഴും അക്കാദമികമായ വികസനത്തിന് ഭൗതിക സൗകര്യങ്ങൾ കൂടിയേ കഴിയുള്ളൂ. നമ്മുടെ മുമ്പിലുള്ളത് പണ്ട് കാലത്ത് സർക്കാർ വിദ്യാലയങ്ങളിലെ പൊട്ടിപ്പൊളിഞ്ഞ തറകളും കാലിടിഞ്ഞ ബെഞ്ചും ഡെസ്കും ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ, അതേപോലെ മേൽക്കൂരകളൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സർക്കാർ വിദ്യാലയങ്ങൾ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളെയും മെച്ചപ്പെട്ടപ്പോൾ അത് അക്കാദമിക മികവിന് കാര്യമായ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന സാധാരണക്കാരായ കുട്ടികളാണ് ഇവർ പഠിക്കുന്നത്. അവർക്ക് വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് മുറികൾ നന്നായിരിക്കണം, അവർക്ക് ലാബ് സൗകര്യങ്ങൾ വേണം, ടോയ്ലറ്റ് ബ്ലോക്കുകൾ വേണം. ഇതൊക്കെയാണ് ഈ ഹൈടെക് പദ്ധതിയിലൂടെ ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 9 ക്ലാസ് റൂമുകൾ, ഓരോ നിലയിലും 3 ക്ലാസ് മുറികൾ വെച്ച് 3 നിലയിലായി. അത് ഓരോ നിലയിലെയും കുട്ടികൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകളും ബാത്റൂമുകളും യൂറിനൽസും ഒക്കെ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയത്തിലെ ആകർഷിക്കുകയും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും വിദ്യാലയത്തിലൂടെ ആഭിമുഖ്യം ഉണ്ടാക്കുകയും ചെയ്യും. അതുതന്നെയാണ് അക്കാദമിക മികവ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് വളരെ കുറഞ്ഞ റിസൾട്ട് ശതമാനം മാത്രം ഉണ്ടായിരുന്ന ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ 100% റിസൾട്ടിലാണ് കഴിഞ്ഞ വർഷം SSLC റിസൾട്ട് വന്നിരിക്കുന്നത്. ഫുൾ A+ വാങ്ങുന്ന കുട്ടികളുടെ അഡ്മിഷൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചത് എല്ലാം അങ്ങനെ തന്നെയാണ്. അതേപോലെയാണ് VHSC വിഭാഗത്തിലാണ് ലാബ് ബ്ലോക്കുകൾ വന്നിരിക്കുന്നത്. ഇവിടെ വൊക്കേഷണൽ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സാണ് VHSC. അവിടെ കെമിസ്ട്രി ഫിസിക്സ് അതേപോലെ ബയോളജി കൂടാതെ വൊക്കേഷണൽ സബ്ജക്റ്റുകളായ മറ്റ് NSM ECG MLT ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കൊക്കെ ആവശ്യമായ ലാബ് സൗകര്യങ്ങളും കൂടി 6 വലിയ ലാബുകളും മറ്റ് ക്ലാസ് മുറികളും ഉണ്ട്. അപ്പോൾ വിദ്യാലയത്തിൻ്റെ എല്ലാ വികസനം ഭൗതികമായ വികസനങ്ങൾ തന്നെ അക്കാദമികമായ ഒരു മികവിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആകർഷകമായ വിദ്യാലയ ഭൗതിക സൗകര്യങ്ങൾ ക്യാമ്പസുകൾ അതേപോലെ എല്ലാം അതിന് സൗകര്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ടുള്ള നേട്ടമായിട്ട് തോന്നുന്നത്. ബാക്കി സ്കൂളുകൾക്കെല്ലാം 3 കോടി വെച്ച് ഗവൺമെൻറ് ഹൈസ്കൂളുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഓരോ കോടി വീതം UPSനും മറ്റും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. മങ്കട നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതിക്കായി തൂത്താപ്പുഴയ്ക്ക് കുറുകെ മൂതിക്കയം റെഗുലേറ്റർ കം ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനായി കിഫ്ബി 70 കോടി രൂപയാണ് വിനിയോഗിക്കുന്നത്. ബാക്കി ഇവിടെ എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ മങ്കട മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മൂർക്കനാട് കുടിവെള്ള പദ്ധതിയാണ്. 10 20 വർഷക്കാലം മുടങ്ങിക്കിടന്ന ഒരു പദ്ധതിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ പണി പൂർത്തിയാക്കി. 6 പഞ്ചായത്ത് പദ്ധതി പ്രദേശങ്ങൾ പെടുന്ന 6 പഞ്ചായത്തുകളിലും ഇന്ന് ജനങ്ങൾക്ക് വീടുകളിൽ വെള്ളത്തിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ വീട്ട് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ആ പദ്ധതി വിജയകരമായി നിൽക്കണമെങ്കിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള RCBയുടെ പണി പൂർത്തിയാവും. കുന്തിപ്പുഴയിലാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അവിടെയാണ് ഈ RCB വരുന്നത്. RCB കേവലം മൂർക്കനാട് കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സിന് സംരക്ഷണം മാത്രമല്ല, പാലക്കാട് മലപ്പുറം ജില്ലകളിലെ കാർഷിക മേഖലക്കും യഥാർത്ഥത്തിൽ ആ പദ്ധതി വിജയകരമായ ഒരു തുണയാണ്, പിന്തുണയാണ്. നിർഭാഗ്യവശാൽ അതിൻ്റെ ജോലികൾ പേപ്പർ വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ഈ മൂർക്കനാട് പഞ്ചായത്തിലെ RCBയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാരംഭിച്ചാലും അത് ഈ മണ്ഡലത്തിന് വലിയ പ്രയോജനം ചെയ്യും. കുടിവെള്ള പദ്ധതിക്ക് അത് നല്ല സ്രോതസ്സാവും. കൂട്ടത്തിൽ ഞങ്ങളുടെ കാർഷിക രംഗത്ത് അത് ഉണർവുണ്ടാക്കും. 2013 മത്സ്യസമൃദ്ധി പദ്ധതിയുമായി പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് മലപ്പുറം ജില്ലാ ഉദ്ഘാടനം ബഹുമാനരായ MLA അഹമ്മദ് കബീർ ഈ മോദിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഈ നിർദ്ദിഷ്ട സ്ഥലത്തെത്തുന്നത്. അദ്ദേഹം അതിനുശേഷം മൂർക്കനാട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തടയണ നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ നിർദ്ദിഷ്ട പദ്ധതി ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജായി മാറ്റിക്കൊണ്ട് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിരന്തരമായ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് 2 വർഷം മുമ്പേ കിഫ്ബി ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാവുന്നതോടുകൂടെ മൂർക്കനാട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മങ്കട മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകൾ ഈ മൂർക്കനാട് പഞ്ചായത്ത് അടക്കം മങ്കട, കൂട്ടിലങ്ങാടി, കുറുവ, മക്കരപ്പറമ്പ്, പുഴക്കാട്ടിരി തുടങ്ങിയ മറ്റ് പഞ്ചായത്തുകൾ കൂടി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ 10,000-കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കാൻ ഈ പദ്ധതിയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടുകൂടെ പാലക്കാട് മലപ്പുറം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പഞ്ചായത്തുകൾ, അതായത് പാലക്കാട് ജില്ലയിലുള്ള വിളയൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ തിരുവാഗപ്പുറ പഞ്ചായത്ത്, മറ്റ് മലപ്പുറം ജില്ലയിലുള്ള തന്നെ തിരുമ്പിളിയം, എടിയൂർ, പുലാമന്തൂർ പഞ്ചായത്തുകൾ അടങ്ങുന്ന ഭാഗങ്ങളിലൊക്കെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വെള്ളം ഉണ്ടാവുന്നതോടുകൂടെ ഈ പദ്ധതി വരുന്നതോടുകൂടെ കൃഷിക്ക് ആവശ്യമായ വെള്ളവും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ 6 പഞ്ചായത്തുകൾക്ക് പുറമെ മങ്കട മണ്ഡലത്തിലെ പഞ്ചായത്തുകൾക്ക് പുറമെ മറ്റ് പഞ്ചായത്തുകൾക്കും ജില്ലയിലെ തന്നെ മറ്റ് പഞ്ചായത്തുകൾക്കും ഈ പദ്ധതി കൊണ്ട് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ മലപ്പുറം പാലക്കാട് ജില്ലയെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പാത, ഒരു ഗതാഗത യോഗ്യവും കൂടെ ആവുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഗതാഗതവും കാർഷികവും കുടിവെള്ളവും പായ ഈ പദ്ധതി കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്നൊരു പദ്ധതിയാണ്. इन രണ്ട് വർഷം മുമ്പേ ആണ് കിഫ്ബി ഇത് ഏറ്റെടുത്തത്. എന്തായാലും ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാരായ ഞങ്ങൾ ഇത് യാഥാർത്ഥ്യമാക്കി എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഈ ഇതുവരെ ഈ കഴിഞ്ഞ 4-5 വർഷക്കാലം നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ അതാണ്. പിന്നെ എല്ലാ ബഡ്ജറ്റിലും വരുന്ന പോലെയുള്ള റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള തടസ്സങ്ങളുണ്ട്. എന്നാലും ഈ കിട്ടിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷകരമായ കാര്യമാണ്. അതിൽ മാറി മാറി വന്ന രണ്ട് സർക്കാരുകളും പൂർണ്ണമായും സഹകരിച്ചു എന്നാണ്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർ കൊണ്ടാവുന്നതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി സന്തുഷ്ടരായി ഈ മുന്നോട്ട് വരും എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. മറ്റ് കാര്യങ്ങൾ ഒന്നും എടുത്തു പറയാൻ, ഒന്നും നടപടിക്രമങ്ങൾ ആരംഭിക്കാത്തത് കൊണ്ട് എടുത്തു പറയാനൊന്നുമില്ല. RCB ഒഴികെ ഈ സ്കൂളുകളൊക്കെ ഇതുപോലെ വന്നിരുന്നെങ്കിൽ അത് നമുക്ക് വലിയ അനുഗ്രഹമാകുമായിരുന്നു. അത് താമസം വിന അതൊക്കെ പൂർത്തിയാക്കാൻ ഈ നടപടിക്രമങ്ങൾ സഹായകമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ സർക്കാരിനെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യാം. നാം ഇതുവരെ അറിഞ്ഞത് മങ്കട നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളെക്കുറിച്ചാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളെക്കുറിച്ചറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, കിഫ്ബിയിലൂടെ കേരളം മുന്നോട്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കിഫ്ബിയുടേതായിട്ട് 3 വർക്കുകൾ മാത്രമേ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 3 സ്കൂൾ കെട്ടിടങ്ങൾ, ആകെ 11 കോടി രൂപ വില വരുന്ന അല്ലെങ്കിൽ സംഖ്യ വരുന്ന 3 കെട്ടിടങ്ങൾ മാത്രമേ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഭരണാനുമതി ലഭിച്ചത് വേറെ 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. ആകെ 23 കോടി രൂപയുടെ പദ്ധതികൾ. സ്കൂളുകൾ, അതായത് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ പെരിന്തൽമണ്ണയിലുള്ള പിന്നെ ബോയ്സ് ഹൈസ്കൂൾ, EMS ഒക്കെ പഠിച്ചിരുന്ന സ്കൂളാണ്. 5 കോടി രൂപയാണ് നമുക്ക് അതിന് ലഭിച്ചിട്ടുള്ളത്. ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലെയും ഒരു സ്കൂളെങ്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിച്ച് മികവിൻ്റെ കേന്ദ്രമാക്കാൻ കിഫ്ബി 5 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അത്തരത്തിൽ പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ 5 കോടിയുടെ ബിൽഡിംഗ് വന്ന സ്കൂളിൻ്റെ ആ ബിൽഡിംഗ് 40 വർഷം പഴക്കമുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തീരെ സേഫ് അല്ലായിരുന്നു. കാരണം സീലിംഗ് ഒക്കെ ഇങ്ങനെ അടർന്ന് വീഴണ, അതൊക്കെ ഇങ്ങനെ എപ്പോഴും നഗരസഭ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് സ്ഥലസൗകര്യവും സ്കൂളിലെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ 5 കോടി ലഭിച്ചതോടുകൂടി നല്ലൊരു ബിൽഡിംഗ് ആ സ്ഥലത്ത് വെക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 24 ക്ലാസ് റൂംസ് കിട്ടി. അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ അങ്ങനെ 4 ലബോറട്ടറി കിട്ടി. പിന്നെ ഒരു സ്റ്റാഫ് റൂം, അതേപോലെ തന്നെ വിശാലമായ ഒരു കിച്ചണും ഡൈനിങ് ഹാളും. അതിവിടെ ഏറ്റവും പരിമിതിയുള്ളൊരു സംഭവമായിരുന്നു. കിച്ചണൊക്കെ വളരെ ചെറുതായിരുന്നു. അതേപോലെ കുട്ടികൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഹാളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലാസ്സിലൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വിശാലമായ ഒരു ഡൈനിങ് ഹാളും അതേപോലെ തന്നെ കിച്ചണും 24 ക്ലാസ് റൂംസ് ഇങ്ങനെ എല്ലാം കൂടി കിട്ടിയതുകൊണ്ട് വളരെ ഉപകാരമുണ്ട്. അപ്പോൾ അത് എന്താ വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുന്നതോട് കൂടി തന്നെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് കൂടും. പിന്നെ ഇതിലൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അവർക്കും ഇങ്ങനെയുള്ള ഒരു ഹൈടെക് ഫെസിലിറ്റിയൊക്കെ ലഭ്യമാകുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതാണ് ഞങ്ങളെ ടീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സാധാരണക്കാരൻ്റെ കുട്ടികൾക്കും വലിയ സൗകര്യങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരെ സംബന്ധിച്ചും ഏറ്റവും വലിയ സന്തോഷം. കിഫ്ബി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സ്മാർട്ട് ക്ലാസ്, പുതിയ ക്ലാസ് മുറികൾ എന്നിവയ്ക്ക് വേണ്ടി 3 കോടി രൂപ വീതമാണ് മണ്ഡലത്തിലെ പുലമാൻതോൽ GHSSനും കുന്നക്കാവ് GHSSനുമായി വിനിയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുന്നക്കാവ് EMSന്റെ ജന്മ നാടാണ്. പിന്നെ അവിടെ ഒരു 3 കോടി രൂപയുടെ കെട്ടിടം. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ പ്രദേശം മൊത്തത്തിൽ കവർ ചെയ്യുന്ന, അതുപോലെ തന്നെ സമീപത്ത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം, പാലക്കാട് ജില്ലയിലെ നെല്ലായ പഞ്ചായത്ത്, പിന്നെ പുലാമന്തോൾ പഞ്ചായത്തിൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ, ഈ പ്രദേശത്ത് കൂടിയായിട്ട് ഏതാണ്ട് 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ സ്ഥാപനം. നിലവിലിപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 3 കോടിയുടെ വലിയൊരു കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 16 ക്ലാസ് റൂമുകളാണുള്ളത്. അപ്പോൾ ഇതുവരെ ഈ കെട്ടിടത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ ഷിഫ്റ്റ് സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പൂർത്തിയാവുന്നതോടുകൂടെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കുട്ടികളുടെ പഠനാന്തരീക്ഷം വളരെ മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇതോടുകൂടെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ഇങ്ങോട്ട് പൊതുവിദ്യാലയത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങൾ അതുപോലെ മറ്റ് ഓഫീസ് സൗകര്യങ്ങൾ എല്ലാം ഇതോടുകൂടെ പൂർത്തിയാവുമെന്നാണ് ഈ നാട്ടുകാരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് ഡിസംബർ 1 തന്നെ നിർമ്മാണം പൂർത്തിയാവുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പുലാമന്തോള് 3 കോടി രൂപയുടെ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ സാധാരണക്കാരായ ആൾക്കാരുടെ മക്കൾ കുറേയധികം പഠിക്കുന്ന കുറേയധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പല ഫണ്ടുകളിൽ നിന്നും ജില്ലാ പഞ്ചായത്തൊക്കെ കുറേയധികം ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട്. MLA ഫണ്ട് MP ഫണ്ടൊക്കെ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ വീണ്ടും നമ്മുടെ ഈ 6 കോടി രൂപ 3 കോടി രൂപ ഓരോരോ സ്കൂളിന്, അങ്ങനെ ആകെ 11 കോടി രൂപയാണ് അതിനുള്ളത്. പുലാമന്തോൾ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 3 കോടി രൂപയുടെ കിഫ്ബി ബിൽഡിംഗ് ആണ് ഇപ്പോൾ 90% പണിയും അതിൻ്റെ പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 15 ക്ലാസ് റൂമുകളും 2 IT ലാബുമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ പഠനത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ 3 ബിൽഡിങ്ങിലും 2 എൻഡിലുമായിട്ട് ടോയ്ലറ്റുകളും സെറ്റ് ചെയ്തതുകൊണ്ട് കുട്ടികൾക്ക് അത് കൂടുതൽ സൗകര്യപ്രദവുമാണ്. അതുകൊണ്ട് ഈ കിഫ്ബി ബിൽഡിംഗ് ഈ ഗ്രാമപ്രദേശത്തിൻ്റെ വികസനത്തിന് എല്ലാ രീതിയിലും സഹായകരമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ പുലാമന്തോൾ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങൾ വരുന്നതോടുകൂടി ഒരു കേരളത്തിന് പുറത്തോ കേരളത്തിനകത്തോ ഒരു ഉന്നത നിലവാരമുള്ള ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്ന അതേ സൗകര്യം നമുക്ക് പുലാമന്തോൾ ഹൈസ്കൂളിലും ലഭിക്കുന്നു എന്നതാണ് ഈ കിഫ്ബി ബിൽഡിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ഈ നാട്ടിലുണ്ടാകുന്ന സൗകര്യം. പിന്നെ വേറെ ഭരണാനുമതി ലഭിച്ച 6 സ്കൂളുകളിലൊന്ന് കാപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി, ആനമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ, ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിന്തൽമണ്ണ GVHSS പിന്നെ 3 കോടി, എല്ലാം കൂടി 3 കോടി വീതമാണ് ഇപ്പോൾ ഈ സ്കൂളുകൾക്ക് കിട്ടിയിട്ടുള്ളത്. വളപുരത്തുള്ളൊരു സ്കൂളുണ്ട്, അതിന് 1 കോടി രൂപയും. അപ്പോൾ അങ്ങനെ പിന്നെ കോളേജുണ്ട്, പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജ്, അതിന് 7 കോടി 45 ലക്ഷം. അപ്പോൾ എല്ലാം കൂടി 23 കോടി 45 ലക്ഷത്തിൻ്റെ AS ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിക്കായി കിഫ്ബി 92 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. 92 കോടി രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി, രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതി. അലിഗഡ് യൂണിവേഴ്സിറ്റി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഭാവിയിൽ വളരെ വലിയ രീതിയിലുള്ള ജനങ്ങൾ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളൊരു പദ്ധതി 2014 ഞങ്ങൾ ആരംഭിച്ചതായിരുന്നു. പക്ഷേ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കാരണം ആ കാലഘട്ടങ്ങളിൽ അതൊക്കെ നീക്കിവെച്ചതായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വർക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. ആരംഭിച്ചിട്ടില്ല, അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ളതാണ് പരമാർത്ഥം. ഇതുവരെയും ഒരു വർക്കും അതിന് പുറത്ത് ആരംഭിച്ചിട്ടില്ല. അത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, തൊട്ടടുത്തുള്ള 4 പഞ്ചായത്തുകൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ അലിഗഡ് യൂണിവേഴ്സിറ്റികൾക്ക് കൂടിയുള്ള പിന്നെ കുടിവെള്ള പദ്ധതിയാണിത്. 92 കോടി, അതാണ് ഏറ്റവും വലിയൊരു പിന്നെ കിഫ്ബിയുടെ പദ്ധതി എൻ്റെ മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ AS ഉം TS ഉം ആയി, പക്ഷേ വർക്ക് നമുക്ക് ആരംഭിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന കിഫ്ബി പദ്ധതികൾ ഒറ്റനോട്ടത്തിൽ. നിയമസഭാ നിയോജക മണ്ഡലത്തിലെയും ഒരു സ്കൂളെങ്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിച്ച് മികവിന്റെ കേന്ദ്രമാക്കാൻ കിഫ്ബി 5 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അത്തരത്തിൽ പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കിഫ്ബി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സ്മാർട്ട് ക്ലാസ്, പുതിയ ക്ലാസ് മുറികൾ എന്നിവയ്ക്ക് വേണ്ടി 3 കോടി രൂപ വീതമാണ് മണ്ഡലത്തിലെ പുലമാൻതോൽ GHSSനും കുന്നക്കാവ് GHSSനുമായി വിനിയോഗിക്കുന്നത്. പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ PTM ഗവൺമെന്റ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബി 7.45 കോടി രൂപയാണ് വിനിയോഗിക്കുന്നത്. പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിക്കായി കിഫ്ബി 92 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ജില്ലാ ആശുപത്രി നവീകരണത്തിനായി കിഫ്ബി 11 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഇതുവരെ അറിഞ്ഞത് മങ്കട, പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ കിഫ്ബി പദ്ധതികളെ കുറിച്ചാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റു മണ്ഡലങ്ങളിലെ കിഫ്ബി പദ്ധതികളെ കുറിച്ചറിയാം.